ഒന്നിച്ചു പോന്നാൽ പിന്നെ കൈയോടെ കാലുവാരും. ഓ ട്രപ്പീസ് ഒന്നില്ലാതെ മറിഞ്ഞു ചാടും, എന്നും രാഷ്ട്രീയ സർക്കസിൽ കളി തുടരും. ചാട്ടമോ കണ്ടിട്ടും കഥയറിയ പൊതുജനങ്ങൾ കഴുതകളായി മാറും. ളില്ലാതെ തന്നെ ചാടും വളയത്തിലൂടെയും പിന്നെ ചാടും. പിടിവിട്ടാലും നാല് കാലിൽ വീഴും, പാവം ഗതികിട്ടാതെ ജനം ശംഭോ പാടും. നാടുനീളെ കെണ്ടടിച്ച് നടുതി വർത്തി പറ പറന്ന് സർക്കസ് അവർ തുടരുകയാണ്. ജനം കഷ്ടപ്പാടിൽ വലയുകയാണ്. പ്രഖ്യാപിക്കും അന്നെല്ലാം ഇന്നോവ കാറിൽ പോകും. ഗ്രാൻഡായി സർക്കസ് തുടരും നേരം, പാവം പോർട്ടേഴ്സിൻ പോക്കറ്റോ പാടേ ചോരും. പൊതുജനത്തിൻ കണ്ണിലാകെ പൊടിയുമിട്ട് കോടി വാരും സർക്കസ് ഇന്ന് തുടരുകയാണ്. ജനം കഷ്ടപ്പാടിൽ വലയുകയാണ്. പെണ്ണാണെന്ന് അറിഞ്ഞിട്ട് മിസ് കോൾ അടിച്ചതല്ല, ഞാൻ ഡയൽ ചെയ്ത നമ്പർ റോങ് ആയി പോയതാ. അത് ശരി. അപ്പോ നീ മോഹൻലാലിന്റെ ഹലോ മൈ ഡിയർ റോങ് നമ്പർ കണ്ടിട്ടുണ്ട്. റോങ് നമ്പർ ആണെന്ന വ്യാജേനെ പെണ്ണുങ്ങളെ വിളിച്ച് മിസ്ഡ് കോൾ അടിച്ച് അവരെ പാട്ടിലാക്കി വീഴ്ത്തുക, അതാണ് നിന്റെ ഹോബി അല്ലേ? അല്ല മാഡം, ആള് മാറി വിളിച്ചു പോയതാ. ഈ ആള് മാറി ഗൾഫുകാരന്റെ ഭാര്യയെ തന്നങ്ങ് വിളിച്ചു പോകാൻ എന്താ കാരണം? അതും പാതിരാത്രി 5-6 തവണ. കള്ളം പറയരുത് മാഡം, ഞാൻ 4 തവണയേ വിളിച്ചിട്ടുള്ളൂ. എന്നിട്ട് ആ മിസ്ഡ് കോൾ ചൂണ്ടയിൽ കൊത്തുവോ എന്ന് നോക്കി അല്ലേ? നീ വിരിച്ച തോർത്തിൽ കൊത്തുന്ന പരൽ മീൻ അല്ല അതെന്ന് നിനക്ക് മനസ്സിലായോ? അവളെ എന്റെ ഫ്രണ്ടാ. അത് ശരി, എന്നാ പിന്നെ മാഡം എന്നെ കൂടി ഒന്ന് പരിചയപ്പെടുത്ത്. പരിചയപ്പെടുത്തിയിട്ട് തനിക്ക് ബന്ധം സ്ഥാപിക്കാനേ അവൾ അത്രക്കാരിയല്ല. അവളുടെ പരാതി പ്രകാരമാണ് ഞാൻ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീക്ക് ഒരു കൂട്ടാവുമല്ലെന്ന് വിചാരിച്ച ഞാൻ മിസ് കോൾ അടിച്ചത്. വിരസമായ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പുത്തൻ ബന്ധത്തിന്റെ പച്ചപ്പ് അവൾ കൊതിക്കുന്നുണ്ടാവും. ഇപ്പോഴത്തെ കാലത്ത് ഒരു സാമൂഹ്യ സേവനം ചെയ്യാൻ പാടില്ല അല്ലേ മാഡം? തന്റെ ഒരു സാമൂഹ്യ സേവനം തനിക്ക്, ഞാൻ ആരാണെന്ന് അറിയത്തില്ല. മാഡം ഈ സ്റ്റേഷനിൽ SI ആണെന്ന് അറിയാം. എന്നെ പറ്റി പിന്നെന്തൊക്കെ അറിയാം? ഗുണശേഖരൻ MLA വൈഫാണെന്ന് അറിയാം. സാറ് നയിക്കുന്ന ഡെമോക്രാറ്റിക് സെക്യുലർ പാർട്ടിയുടെ യുവജന സംഘടനയുടെ ഭാരവാഹിയാണ് ഞാൻ. അത് ശരി, അതുകൊണ്ടാണ് നീ മിസ്ഡ് കോൾ അടിച്ച് സെക്യുലറിസം കാണിച്ചത് അല്ലേ? നീ ഹിന്ദു, അവള് മുസ്ലിം. ഇനി നീ ഇമാതിരി മതേതരത്വം കാണിക്കോടാ. മതേതരമായ മാനുഷ്യബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ട മാഡം, അതിനെ ലാത്തി വീശി മുളയിലെ നുള്ളിക്കളയരുത്. മാഡം ഒരു വർഗീയ ഫാസിസ്റ്റ് ആവരുത്. താനേ എന്റെ തനി രൂപം കണ്ടിട്ടില്ല. അത് ശരിയാ മാഡം.
ഞാൻ കിരൺ ബേദിയെ പോലെ ഉശിലുള്ള ഒരു പോലീസ് ഓഫീസറാണ്. കിരൺ ബേദി ഡൽഹിയിൽ 8 നിലയിൽ പൊട്ടിയ രാഷ്ട്രീയ നേതാവല്ലേ? അതിപ്പോ, പണ്ട് അവരൊരു പെൺപുലിയായിരുന്നു, ഇപ്പൊ ഞാനും അതെ. ഓ, മാഡം പുലിയായിരുന്നു അല്ലയോ? താൻ എന്റെ ഭർത്താവിന്റെ പാർട്ടിക്കാരനായതുകൊണ്ട് ഞാൻ FIR രജിസ്റ്റർ ചെയ്ത് കേസാക്കുന്നില്ല. ഇനി മേലാൽ ഇത് ആവർത്തിച്ചാൽ, ഏതെങ്കിലും പെണ്ണുങ്ങളെ ശല്യപ്പെടുത്തിയാൽ എന്റെ തനി സ്വരൂപം താൻ കാണും. ഇനി ആ ചേച്ചിയെ വിളിക്കൂല. എന്നുവെച്ചാ വേറെ ചേച്ചിമാരെ വിളിക്കുമെന്നല്ലേ? മേഡത്തിന്റെ ഫ്രണ്ട്സ് അല്ലാത്ത ചേച്ചിമാരും ഉണ്ടല്ലോ ഈ ഭൂമി മലയാളത്തിൽ. മിസ് കോൾ ശല്യമായി കാണാത്ത ഉദാര മനസ്കരം കാണും ആ കൂട്ടത്തിൽ. ആ, എന്നാ പിന്നെ തനിക്ക് പോവാം. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസ് ആണ്. ആഹാ, മേഡത്തിനെ പോലും മിസ് കോൾ അടിക്കാൻ ധൈര്യമുള്ള വീരശൂര പരാക്രമികൾ നാട്ടിലുണ്ടല്ലേ? സത്യം പറയും മേഡം, ആരങ്ങനെ മിസ് കോൾ അടിച്ചോണ്ടിരിക്കുന്നത്? തിരിച്ചു വിളിച്ചൊരു ബന്ധം സ്ഥാപിക്ക്. കണ്ടോ, സ്ഥിരോത്സാഹിയ, അത്ര പെട്ടെന്നൊന്നും മുന്നോട്ട് വെച്ച കാലം പുറകോട്ട് വെക്കില്ല. നിന്റെ നേതാവ് സാർ രക്ഷപ്പെട്ടോ എന്ന് വിചാരിച്ച് പറഞ്ഞതാ പ്രഖ്യാപിച്ചിട്ട്. എന്നാ പിന്നെ രണ്ടിടിയും കൂടെ കൂടുതലാവാം. അപ്പൊ നമുക്ക് യോഗം തുടങ്ങാം. എല്ലാവരും എത്തിയല്ലോ. നമ്മുടെ പാർട്ടിയിൽ എല്ലാവരും എത്തി. ആകെ 5-6 പേരേ ഉള്ളൂ. തികച്ചും നിരാശാജനകം. അല്ല, അണികൾക്ക് ഇതെന്തു പറ്റി? നമ്മുടെ പാർട്ടിയുടെ ബഹുജനാടിത്തറ തകർന്നിരിക്കുകയാണെന്ന് ഞാൻ സംശയിക്കുന്നു. സാറിന് സംശയമല്ലേ ഉള്ളൂ, ഞങ്ങൾക്കത് ഉറപ്പാ. ഇത്ര കുറഞ്ഞ അംഗബലം വെച്ച് നാം എങ്ങനെ ചെറുവിക്കര സീറ്റിന് വിലപേശും? മുന്നണി കൺവീനർ നമ്മൾ ആട്ടിപ്പായിക്കില്ലേ? സീറ്റ് തന്നില്ലെങ്കിൽ നമ്മൾ പാലം വലിക്കുമെന്ന് പറയണം. പാലം വലിച്ചാൽ നമ്മൾ നടക്കണ്ടല്ലോ. ഉടനടി ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. നല്ല ഒരു ഐഡിയ കണ്ടുപിടിക്കണം. പാർട്ടി അംഗങ്ങളുടെ എണ്ണം കൂട്ടാൻ പ്രായോഗികമായ ഒരു രാഷ്ട്രീയ പദ്ധതി. എല്ലാവരും തലപുകുഞ്ഞാലോചിക്ക്, കൂലങ്കഷമായി ചിന്തിക്കേ. നാളെ നേരം പുലരും വരെ ഇവിടെ നിന്ന് ചിന്തിച്ചാലും നമുക്ക് ആളെ കൂട്ടാൻ പറ്റില്ല. ഞാൻ വീട്ടിൽ പോയിട്ട് കിടന്ന് ചിന്തിച്ചാലും ആലോചിക്കുക. അതെ, പുള്ളിക്കാരൻ്റെ വക ഉച്ചഭക്ഷണം ഉണ്ടാവും. അത് കഴിഞ്ഞ് ഞാനും വീട്ടിൽ പോയി കിടന്ന് അങ്ങ് ചിന്തിക്കാൻ പോവാം. മീറ്റിംഗ് നിശ്ചയിച്ചിട്ടുള്ള സമയം കഴിഞ്ഞിട്ട് 1 ഒന്നായി. യുവജന നേതാവാണ് പോലും, എഴുന്നള്ളം കണ്ട സമയം. എവിടെ പോയി കിടക്കായിരുന്നോ താൻ? സാറിന്റെ ഭാര്യ പിടിച്ചു. എന്ത്? എന്റെ ഭാര്യ നിന്നെ കയറി പിടിച്ചു? അയ്യോ, അങ്ങനെയല്ല സാറേ. എന്നെ കയ്യോടെ പിടിച്ചു സ്റ്റേഷനിൽ കൊണ്ടുപോയി കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ചു. എന്റെ പൊന്നു സാറേ, സാറ് നോക്കി കണ്ട് നടക്കണേ. എന്റെ നട്ടലടിച്ച് വാഴപ്പിണ്ടിയാക്കി ആ പെണ്ണുമ്പിള്ള. അതിന് നിനക്ക് പണ്ടേ നിന്റെ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണല്ലോ. എന്റെ പാർട്ടിയുടെ യുവജന നേതാവിനെ ഇടിച്ച് ചമ്മന്തിയാക്കാൻ മാത്രം ധൈര്യമുണ്ടോ? വെറുമൊരു SI ആയ എന്റെ ഭാര്യക്ക്? എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. കാണിച്ചു തരാം. ഈ വർപ്പികൾക്ക് വെറുതെ. ഹലോ, ഡെമോക്രാറ്റിക് സെക്യുലർ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയിലെ യുവജന നേതാവിനെ ഇടിച്ചു പിഴിയാൻ നിനക്ക് ആരടി ധൈര്യം തന്നത്? എന്റെ പാർട്ടിയെ അടിച്ചൊതുക്കാൻ നിന്നെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വിചാരിച്ചിട്ട് കാര്യമില്ല. ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 DSP ഉയർത്തെഴുന്നേറ്റ് വരും. അത് രാഷ്ട്രീയ പ്രശ്നമല്ലേ, പെണ്ണു കേസോ? മിസ്ഡുകോൾ? ആ ശരി ശരി ശരി. നിന്നെ എന്തിനാണ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്? അത് പിന്നെ, വിരസമായ ദാമ്പത്യ ജീവിതം നയിക്കുന്ന ഏകാകിനിയായ ഒരു പെൺകുട്ടിക്ക് ഒരു കൂട്ടാവുമല്ലോ എന്ന് വിചാരിച്ച് മൊബൈൽ വഴി ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചതിന്. അപ്പോ പോലീസിന്റെ അടി കിട്ടിയത് രാഷ്ട്രീയ പ്രവർത്തനത്തിനല്ല. ഒരു തരത്തിൽ അതൊരു രാഷ്ട്രീയ പ്രവർത്തനമല്ലേ? വൈകാരികമായി നിരാലംബയായ സഹോദരിക്ക് ഒരു കൈത്താങ്ങ്. അതായിരുന്നു എന്റെ മിസ്റ്റർ കോൾ. ഇവനെ പോലുള്ള ഞരമ്പരുകളെ പാർട്ടിയിൽ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല സാറേ. ഇന്ന് തന്നെ ഇവനെ പുറത്താക്കണം. പുറത്താക്കിയാൽ ഉള്ളകസൊക്കെ കുറയില്ലേ? ഇപ്പൊ തന്നെ വിരലെണ്ണേ ഉള്ളൂ. ഇനി ഞാൻ മിസ്റ്റർ കോൾ അടിക്കില്ല. ഇനി ഞാൻ ഒരിക്കലും മിസ് കോൾ അടിക്കില്ല. പാർട്ടിയാണ് സത്യം. നീ എന്താ പറഞ്ഞത്? മിസ് കോൾ അടിക്കില്ല. മിസ് കോൾ അടിക്കണം. നീ മിസ് കോൾ അടിച്ചുകൊണ്ടേയിരിക്കണം.
കോളേജില്ലയില്ല ഗോളടിച്ചു, ചെലുള്ള കണ്ണാൽ സീറ്റടിച്ചു, ആ മണ്ണാർ കാട്ടെ മലയിൽ വെച്ചവൾ മധുര പ്രേമത്തിൻ്റെ. ഓ മൈ ഗോഡ്, സാറിന് വട്ടായും തോന്നുന്നു, എനിക്കിതൊന്നും കാണാൻ വയ്യേ. പാർട്ടി അംഗത്വം കുറഞ്ഞതിന് നേതാ ഒരു ഭ്രാന്തായെന്ന് നാളത്തെ പത്രത്തിൽ ഒരു നാലുകോളം വാർത്ത വരും. സാറേ, സാറിന് വട്ടായ വട്ടു നിന്റെ അച്ഛന്. എന്നാൽ ഇത്ര പെട്ടെന്ന് സാറിന് സമനില തെറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കൃഷ്ണനാഥേ, നീയാണടാ പാർട്ടിയുടെ രക്ഷകൻ. അണികൾ കൊഴിഞ്ഞ് നിലംപൊത്താറായ ഒരു വടവൃക്ഷമായിരുന്നു നമ്മുടെ പാർട്ടി. നീ അതിന് വേരും വളവും നൽകി. ഞാനോ? ഞാൻ ഇന്ന് വരെ ചെടി നനച്ചിട്ട് പോലുമില്ല, എന്നിട്ടല്ലേ വളമിടുന്നത്. കണ്ണി കണ്ട പെണ്ണുങ്ങൾക്ക് മിസ് കോൾ അടിച്ചും പോലീസുകാരുടെ അടിയും കൊണ്ടു നടക്കുന്ന ഇവനാണോ പാർട്ടിയുടെ രക്ഷകൻ? അതെ, ഇവൻ തന്നെ. ഇവൻ മിസ് കോൾ അടിച്ചതുപോലെ നമ്മളിനി മിസ് കോൾ അടിക്കും. നാട്ടുകാരെ കൊണ്ട് മിസ് കോൾ അടിപ്പിക്കും. പെണ്ണുങ്ങളെ കെട്ടിയവന്മാർ വന്ന് നിങ്ങളെ കൂമ്പിലിടിക്കുകയും ചെയ്യും. സാറേ, ഇമാതിരി ചീപ്പ് പരിപാടികൾക്കൊന്നും എന്നെ കിടത്തില്ല. ബഹുജനങ്ങളെ കൊണ്ട് മിസ് കോൾ അടിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇനി നമ്മൾ നടത്താൻ പോകുന്നത്. പരിചയമില്ലാത്തവരെ കൊണ്ട് മിസ് കോൾ അടിപ്പിക്കുന്നതാണോ രാഷ്ട്രീയ പ്രവർത്തനം? അതെ, പാർട്ടിയുടെ അംഗബലം കൂട്ടാൻ അതൊരു അസൽ ഐഡിയയാണ്. ദാ നോക്കൂ, ഐ ജെ പിയും ആം ആദ്മി പാർട്ടിയും മിസ് കോളിലൂടെയാണ് അംഗത്വ വിതരണം നടത്തുന്നത്. ആണോ? അത് ഞാൻ അറിഞ്ഞില്ല. നിങ്ങളൊന്നും പത്രം വായിക്കാറില്ലേ? ചരമ പേജ് വായിക്കും. ദാ നോക്ക്, ന്യൂഡൽഹി, മിസ് കോൾ അടിച്ച് മെമ്പർമാരുടെ എണ്ണം 8.80 കൂടി കടന്നതോടെ ഐ ജെ പി ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടിയായി. 8.60 കൂടി മെമ്പർമാരുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തള്ളിയാണ് ഐ ജെ പി ഒന്നാമതെത്തിയത്. ഡയലേ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായാണ് ചില്ലിക്കാശ് ചെലവില്ലാതെ വെറുമൊരു മിസ്ഡ് കോളിലൂടെ അംഗത്വം ലഭിക്കാൻ ഐ ജെ പി പൊതുജനങ്ങൾക്ക് അവസരം നൽകിയത്. അത് നല്ല ഐഡിയയാണ്. ഈ പരിപാടി നമുക്ക് നോക്കിയാലോ? ശരിയാ, ശരിയാ. റസീത് കുട്ടിയും കുട്ടി പെൻസിലായിട്ട് നടക്കണ്ടല്ലോ. അല്ല സാറേ, അപ്പൊ മെമ്പർഷിപ്പ് ഫീസ് കിട്ടുമോ? കിട്ടും. മിസ് കോൾ അടിച്ചാൽ കിട്ടുന്ന നമ്പറിലേക്ക് പേരും അഡ്രസ്സും എസ് എം എസ് അയക്കണം. മെമ്പർഷിപ്പ് ഫീസ് എസ് എം എസ് ചാർജ് ആയി ഈടാക്കും. അപ്പൊ കൊള്ളാലോ ഐഡിയ. മന്ത്രിയുടെ മരണം കൊണ്ട് സീറ്റ് ഒഴിഞ്ഞ ചെറുവിക്കര മണ്ഡലത്തിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നമുക്ക് തന്നെ കിട്ടണം. നമുക്ക് അംഗബലമുണ്ടെന്ന് തെളിയിച്ചാലേ മുന്നണി നമുക്ക് സീറ്റ് തരൂ. ഒന്നോ രണ്ടോ സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് മന്ത്രിസഭയുടെ നിൽപ്പ്. നമ്മളാണ് സർക്കാരിനെ താങ്ങി നിർത്തുന്നതെന്ന് അവരെ ധരിപ്പിച്ചാലേ നമുക്ക് സീറ്റ് കിട്ടൂ. അതിനായി നമ്മൾ അംഗത്വ വിതരണ ക്യാമ്പയിൻ തുടങ്ങുകയാണ്. മിസ്ഡ് കോൾ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ. എത്രയാണ് സാറേ നമ്മുടെ ടാർഗറ്റ്? 10 ലക്ഷം. അടുത്ത മാസം നടക്കുന്ന പാർട്ടി എക്സിക്യൂട്ടീവിൽ കണക്ക് രേഖപ്പെടുത്തി നമ്മൾ മീഡിയയെ വിളിക്കും. എന്നിട്ട് മുന്നണി യോഗത്തിൽ അത് കാട്ടി നമ്മൾ വിലവേശും. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. ചൂട് കറിയാണ് കാണിച്ചേ. അച്ഛൻ ഒഴിക്കട്ടെ. അതെ, ഈ മിസ്ഡ് കോൾ അടിക്കുന്നവർക്കൊക്കെ മെമ്പർഷിപ്പ് കൊടുക്കുകയാണെങ്കിൽ ഹരിത നായരായിരിക്കില്ലേ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി? അസൂയ പാടില്ല അനസൂയെ, അതൊരു വ്യക്തിയല്ല ഒരു പ്രസ്ഥാനമാണ്. ആഹാരം കഴിക്കുമ്പോഴെങ്കിലും ഹരിത പ്രശ്നം ചർച്ച ചെയ്യാവുന്ന വായടച്ചുകൂടെ നിങ്ങൾക്ക്. അച്ഛന്റെ പാർട്ടിക്ക് ആളെ കൂട്ടുന്ന കാര്യം ചർച്ച ചെയ്തേ. പാർട്ടിയിൽ ആളെ കൂട്ടാൻ മൊബൈലിൽ കുത്തിക്കൊണ്ടിരുന്ന മാത്രം പോരാ, താഴെത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കണം, ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടണം. ഇടപെടുന്നുണ്ടല്ലോ. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഞങ്ങൾ മാർച്ച് നടത്തിയില്ലേ? കേരള രക്ഷായാത്ര നടത്തിയില്ലേ? എന്നിട്ട് കേരളം രക്ഷപ്പെട്ടോ ആവോ? എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ടോ? അത് കുടിക്കാതെ കൊണ്ടാ. എന്തിനാ അച്ഛച്ച അച്ഛനെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? ഗാന്ധിജിയുടെ കാലത്തുള്ള രാജ്യമല്ല ഇന്ന് ഇന്ത്യ. അന്നത്തെ രാഷ്ട്രീയം അല്ല ഇന്നത്തെ രാഷ്ട്രീയം. ഇന്ന് വിവര സാങ്കേതികതയുടെ യുഗമാണ്. അപ്പൊ അംഗത്വ വിതരണത്തിന് മിസ്ഡ് കോളും മൊബൈൽ ആപ്പ് ഒക്കെ ഉപയോഗിച്ചെന്ന് വരും. മോളെ, പണ്ട് ഗാന്ധിജി ഇമാതിരി ആപ്പ് പോളുന്ന് വെച്ചല്ലോ കോടിക്കണക്കിന് ദരിദ്രനാരായണന്മാരെയും കർഷക തൊഴിലാളികളെയും സംഘടിപ്പിച്ചത്. നാലണയാണെന്ന് മെമ്പർഷിപ്പിന്, അതും വെറുതെ അങ്ങ് കിട്ടില്ല. ഗാന്ധിജി അംഗീകരിച്ച 11 പരിപാടിയുണ്ട്, അതനുസരിച്ച് അച്ചടക്കത്തോടെ പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കണം. മദ്യപിക്കില്ല, അസത്യം പറയില്ല, അസന്മാർഗീയ പ്രവർത്തനങ്ങൾ ഏർപ്പെടില്ല,
ഇതൊക്കെയാണ് പ്രതിജ്ഞകൾ. അംഗത്വം കിട്ടാ ഇതുപോലെയൊക്കെ പ്രതിജ്ഞ എടുക്കണമെങ്കിൽ പാർട്ടിയിൽ ഒരു ഈച്ച പോലും ഉണ്ടാവില്ലേ ഇക്കാലത്ത്? പാർട്ടിയിൽ ഈച്ച വേണ്ട ഗുണശേഖര, മനുഷ്യന്മാര് മതി. അച്ഛൻ പറയുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പത്തെ കഥ, അതൊക്കെ ഇപ്പൊ നടക്കുവോ? കൊല്ലം 100 കഴിഞ്ഞില്ലേ? സ്വാതന്ത്ര്യം കിട്ടി എത്ര കൊല്ലമായെന്നാ പറഞ്ഞത്? ഏതാണ്ട് 100 കൊല്ലായില്ലേ ഗുണേട്ടാ? 100 കഴിഞ്ഞിട്ടുണ്ടാവും. ഏത് കൊല്ലത്തിലാ ഗുണശേഖര നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? എനിക്കറിയാം, 1927 മാർച്ച് 11 അല്ലേ? അന്ന് പാതിരാത്രിക്ക് നെഹ്റുവിനെ വിളിച്ചുണർത്തിയിട്ട് ബ്രിട്ടീഷുകാർ പറഞ്ഞു, നെഹ്റു നിങ്ങൾക്ക് ഞങ്ങൾ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ഇതൊക്കെ നമ്മള് പണ്ട് പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളതല്ലേ? പിന്നെ അച്ഛൻ പിന്നെ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നത് എന്തിന്? കഷ്ടം. നീ എന്തിനാടാ ഈ കതറുകൂട്ട് നടക്കുന്നത്? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മിസ് കോള് വരുന്നുണ്ടല്ലോ. എന്റെ നമ്പറ് അച്ഛന്റെ പാർട്ടിയുടെ ഡാലേ മെമ്പർഷിപ്പിന് കൊടുത്താൽ DSP യുടെ വിദ്യാർത്ഥി യോജന പ്രസ്ഥാനത്തിന് അണികളെ കിട്ടാത്ത ക്ഷാമം തീരും. എന്നാ പിന്നെ പെണ്ണുങ്ങളെ പടം വെച്ച് പത്രത്തിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്പർ കൊടുക്കും, മിസ് കോൾ അടിക്കാം, ഇഷ്ടം പോലെ കിട്ടും മെമ്പർഷിപ്പ്. അയ്യോ, ഗുണേട്ട് ഒന്നും കഴിച്ചില്ലല്ലോ. ഓ, എനിക്ക് വയറ് നിറഞ്ഞു. ഗാന്ധിജിയുടെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ ഗുണേട്ടാ? പരാക്രമം ഭക്ഷണത്തിനോടല്ല വേണ്ടത്, എനിക്ക് പാലും പഴമൊന്നും വേണ്ട. ഇനി നമുക്ക് എന്തായാലും സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിക്കാം. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കുട്ടി ഞാനൊരു പൂമരക്കുമ്പിൽ. ആ പൂ ഒന്നും അടിക്കുന്നില്ലല്ലോ. ആരെങ്കിലും അബദ്ധത്തിൽ പോലും മെമ്പർഷിപ്പ് നമ്പറിലേക്ക് അടിക്കുന്നില്ല. എല്ലാരും ഉണ്ടല്ലോ. ആരും പാർട്ടിക്ക് മിസ് കോൾ അടിച്ചിട്ടില്ല സാറേ. ഞാൻ കുറെ പേർക്ക് മിസ് കോൾ അടിച്ചു. തിരിച്ചു വിളിച്ച എല്ലാ ഞർമ്മരുകൾക്കും എന്റെ പുതിയ നമ്പറാന്ന് പറഞ്ഞ് മെമ്പർഷിപ്പ് നമ്പർ കൊടുത്തു. അങ്ങനെ 600 പേരെ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുപ്പിച്ചു. കണ്ടു പഠിക്ക്, വനജ മോളെ പോലെ ഉത്തരവാദിത്വ ബോധമുള്ള പാർട്ടി പ്രവർത്തകർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ അംഗത്വം കൂടിയേനെ. നീ എന്തിനാണ് കൊലച്ചിരിച്ചിരിക്കുന്നത്? അതിന് മാത്രം തമാശ ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. സാറേ, എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്റെ ചെറിയ ബുദ്ധിയിൽ തോന്നാണ്. ആ ഉവ്വ്, അത് അത്ര അല്ലേ ഉള്ളൂ. പറഞ്ഞോ പറഞ്ഞോ. സാറ് ഒരു പേപ്പറും എന്നോടുത്തേ. പേപ്പറോ? എടുക്ക് സാറേ. എടുത്തു, എന്നിട്ട് പറ. ഇനി എഴുതിക്കെ. സുന്ദരിയായ നായർ യുവതി, 21 വയസ്സ്, ഉയർന്ന സാമ്പത്തിക, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, മാസവരുമാനം 1 ലക്ഷം രൂപ, ജാതിമത പരിഗണനകളില്ലാത്ത വിവാഹാലോചനകൾ ക്ഷണിച്ചു, സ്ത്രീധന വാഗ്ദാനം 100 പവനും. എന്താണോ ഇത്? താൻ എന്നെ കൊണ്ട് കല്യാണ പരസ്യം എഴുതിക്കാണോ? അല്ല സാറേ, ഇങ്ങനൊരു പരസ്യം കൊടുത്ത ഒരുപാട് ആലോചനകൾ വരില്ലേ? ഇല്ലേ, എന്തായാലും വരും. 1 ലക്ഷം രൂപയും, 21 വയസ്സും, സുന്ദരി, 100 കണക്കിന് എനിക്ക് വരും, അതുറപ്പാ. ഇത് തന്റെ മോൾക്കുള്ള ആലോചനയാണോ? 10ാം ക്ലാസ് തോറ്റെടുക്കുന്ന എന്റെ മോക്ക് എവിടുന്നാ സാറേ 1 ലക്ഷം രൂപ ശമ്പളം? പിന്നെ ഇത് ആർക്കുള്ള ആലോചനയാണ്? തെളിച്ചു പറ. നമ്മുടെ പാർട്ടിക്കുള്ള ആലോചനയാണ്. അതെന്താ, നമ്മുടെ പാർട്ടിയെ കെട്ടിച്ചയക്കാൻ പോവാണ്? സാറേ, ആ പരസ്യത്തിനടിയില് ബന്ധപ്പെടുക എന്ന് എഴുതുക. ആ എഴുതി. ആ എന്നിട്ട് അതിനു നേരെ നമ്മുടെ മെമ്പർഷിപ്പിന് മിസ് കോൾ അടിക്കുന്ന നമ്പർ എഴുത്. കൊലമാസല്ലടാ, മരണമാസാണ് അല്ലേ? അപാര ബുദ്ധിയാണ്. എന്താ ഈ വീശ പൊളിച്ചതിന് ശേഷം ആദ്യമായിട്ട സാറേ ഞാൻ പറഞ്ഞൊരു അഭിപ്രായം വെറളങ്ങിയിരിക്കുന്നത്? അല്ല സാറേ, നമ്മുടെ നാട്ടുകാരോട് ഇത്രയും വലിയൊരു കൊലച്ചതി വേണോ? ഒരു പാർട്ടിയുടെ ഗതികേട് ആലോചിച്ച് നോക്കൂ. കരയാനും വയ്യ, ചിരിക്കാനും വയ്യ. ശകുന്തളേ, നീ അകത്തു പോ. പോ 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 പോ. ഒരു പാർട്ടിക്കാരൻ ആ
ചാർജ് വഹിച്ചിരുന്ന മെഡിക്കൽ ഓഫീസർ ഞങ്ങളെ സ്വാഗതം ചെയ്തു. വെള്ളക്കാർ മുറിവേറ്റ എന്താ മോളെ, ഞാനും കെട്ടിയവനും ഡി എസ് പിക്കാരായിട്ടോ? നിന്റെ ഒന്നും തലയ്ക്ക് വെളിവില്ലാണ്ടായോ? ഇന്നലെ ഡി എസ് പിക്കാരന്റെ വീട്ടിൽ വന്നിരുന്നു, ഞങ്ങളുടെ രണ്ടാടെ മൊബൈൽ വാങ്ങി. ഏതോ നമ്പറിലേക്ക് മിസ് കോൾ അടിച്ചിട്ട് പറയാ നിങ്ങൾ ഡി എസ് പിക്കാരായി. മൊബൈൽ സൂക്ഷിച്ചു വെക്കാൻ ഞാൻ എല്ലാവരോടും പറയുന്നതാ. അശ്രദ്ധമായി വെച്ചാൽ ഈ ഡി എസ് പിക്കാരെടുത്ത് അവരുടെ നമ്പറിലേക്ക് മിസ് കോൾ അടിക്കും, അംഗങ്ങളുടെ എണ്ണം കൂട്ടാൻ. ഞാനും ഡി എസ് പി ആയി. അതെങ്ങനെയാ മോളെ, ലേശം പകതിരിവും വിവേകമുള്ള കൂട്ടത്തിലാണല്ലോ നീ, നിനക്കെങ്ങനെയാ അബദ്ധം പറ്റി? അച്ഛന്റെ പാർട്ടിയുടെ ഡാലെ മെമ്പർഷിപ്പ് ക്യാമ്പയിനെതിരെ എന്റെ കോളേജിൽ ഭയങ്കര പരിഹാസം. മിസ് കോൾ അടിച്ചാൽ മാത്രം മെമ്പർഷിപ്പ് ആവില്ല, പേരും അഡ്രസ്സും ഒക്കെ വെച്ച് എസ് എം എസ് അയച്ചാൽ മാത്രമേ മെമ്പർഷിപ്പ് ആവൂന്നായിരുന്നു ഡി എസ് പിക്കാരുടെ പ്രചാരണം. ഞാനും വിചാരിച്ചത് അങ്ങനെയാ. എന്നിട്ട് സംഗതി അങ്ങനല്ലേ? ഞാൻ അങ്ങനെ ഒന്ന് പരീക്ഷ നോക്കിയതാ, മിസ് കോൾ അടിച്ചപ്പോ കിട്ടിയ എസ് എം എസ് ദാ ഇങ്ങനെ, വെൽക്കം ടു ഡി എസ് പി, എസ് എം എസ് യുവർ നെയിം, അഡ്രസ് ആൻഡ് പിൻകോഡ്. ഈ പാർട്ടിയിൽ അംഗത്വം വേണ്ടെന്ന് പറഞ്ഞ് ഞാനൊരു എസ് എം എസ് അയച്ചു. ദ നോക്ക്, ഐ ഡു നോട്ട് വിഷ് ടു ബി എ മെമ്പർ ഓഫ് ഡി എസ് പി. അപ്പൊ വന്ന മെസ്സേജ് എന്താണെന്നറിയോ? ദ പ്രൈമറി മെമ്പർഷിപ്പ് നമ്പർ ഈസ് 1078. മിസ് കോൾ അടിച്ചാ കിട്ടുന്ന നമ്പർ തന്നെയാ ഇവര് അംഗത്വത്തിന് വേണ്ടി കൗണ്ട് ചെയ്തിരിക്കുന്നേ. ജനാധിപത്യം പോയേ പോക്കെ, ഈ കണക്കിന് പോയാൽ ഭരണവും നിയമനിർമ്മാണവും തെരഞ്ഞെടുപ്പും എല്ലാം മൊബൈൽ വഴി ആവുമല്ലോ. അല്ല കുമാരേട്ടാ, ജനങ്ങളെ പ്രശ്നങ്ങൾ തീർക്കാൻ ഈ മൊബൈൽ കൊണ്ട് പറ്റുമോ? അതിനായി ഇപ്പൊ പ്രത്യേക ആപ്പുകൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാ സ്മാർട്ട് ഫോൺ ഉള്ള ജനങ്ങൾക്ക് ആപ്പ് കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാന്ന്. ഇപ്പെല്ലാറ്റിനും ആപ്പല്ലേ. ഒരു നേരത്തെ അംഗത്തിന് വകയില്ലാത്ത കോടികളുള്ള രാജ്യത്ത് മൊബൈൽ ജനാധിപത്യം. ഞങ്ങളുടെ പാർട്ടിയിൽ ഇപ്പോൾ 200,000 അംഗങ്ങളായി. ചെറുവിക്കര നിയമസഭാ മണ്ഡലത്തിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് ഞങ്ങളുടെ പാർട്ടിക്ക് തന്നെ വേണം. ആരാ നിങ്ങളുടെ സ്ഥാനാർത്ഥി? ഇക്കാര്യത്തിലൊന്നും ഒരു തീർപ്പായില്ലേ? സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരിൽ ഒരാളെ സ്ഥാനാർത്ഥിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു മണ്ഡലത്തിലെങ്കിലും കെട്ടിവെച്ച കാശ് പോലും തിരിച്ചു കിട്ടാൻ ഗതിയില്ലാത്ത നിങ്ങളുടെ പാർട്ടിക്ക് എന്ത് ധൈര്യത്തിലാണ് ഞങ്ങളുടെ പാർട്ടി സീറ്റ് തരിക? ഡി എസ് പി ടിക്കറ്റിൽ മത്സരിച്ചിട്ട് ഞാൻ ജയിച്ചില്ലേ സാറേ, അതുപോലെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയും ജയിക്കും. തന്നെ ജയിപ്പിച്ചതേ തന്റെ പാർട്ടിക്കാരല്ല, മുന്നണിയുടെ പിന്തുണ കൊണ്ടാ താൻ ജയിച്ചത്. അത് ഞങ്ങൾക്ക് പറ്റിയതിട്ട് എടോ, ഒരു പഞ്ചായത്ത് വാടി പോലും എണ്ണി നോക്കിയാൽ 30 വോട്ട് തികച്ചു കിട്ടാത്ത തന്റെ പാർട്ടിക്ക് ഞങ്ങൾ എന്തിനാണോ സീറ്റ് തരുന്നത്? സാർ, 200,000 പേരാണ് ഞങ്ങളുടെ പാർട്ടിയിൽ പുതുതായി അംഗങ്ങളായി ചേർന്നിട്ടുള്ളത്. അത് നിങ്ങളുടെ മിസ് കോൾ ക്യാമ്പയിൻ കൊണ്ട് നിങ്ങളുടെ പ്രവർത്തകര് മറ്റുള്ളവരുടെ മൊബൈൽ ആരും കാണാതെ എടുത്ത് മിസ് കോൾ അടിച്ചുണ്ടാക്കിയ അംഗത്വം. മരിച്ചു പോയവരടക്കം ഞങ്ങളുടെ പാർട്ടിയിലുണ്ട് സാർ. ഇപ്പം മരിച്ചു പോയ ആളുകളുടെ മൊബൈൽ എടുത്തിട്ട് പോലും ഞങ്ങൾ മിസ് കോൾ അടിച്ചിട്ടുണ്ട്. സീറ്റ് തന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുള്ള ജനപിന്തുണ ഞങ്ങൾ തെളിയിച്ചിരിക്കും. തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ തെളിയിക്കണം നിങ്ങളുടെ ജനപിന്തുണ. അതെങ്ങനെയാണ് സാറേ ബാലറ്റ് പേപ്പർ ഇല്ലാതെ? എടോ, മുന്നണി സ്ഥാനാർത്ഥി ആയാലേ ഞങ്ങളുടെ പാർട്ടിക്കാരും കുത്തണം നിങ്ങളുടെ ചിഹ്നത്തില്. അതുകൊണ്ട് നിങ്ങളുടെ ജനപിന്തുണ തെളിയില്ല. തെളിയണമെങ്കിൽ നിങ്ങളൊരു ശക്തി പ്രകടനം നടത്തണം. എന്ത് ശക്തി പ്രകടനത്തിനും ഞങ്ങൾ റെഡിയാണ്. കരാട്ടെ, കുൻഫു, കളരി, കബഡി. മടം വലിക്ക് ഞാൻ ഫസ്റ്റാ. ഓണാഘോഷത്തിന് എതിർ ടീമിനെ ഒറ്റ വലിക്ക് ഞാൻ നിലത്തിടും. ആ ശക്തി പ്രകടനമല്ല ഉദ്ദേശിച്ചത്, ഇവരെയൊക്കെയാണോ സ്ഥാനാർത്ഥിയാക്കുന്നത്? വേറെ ആരുമില്ലല്ലോ. നിങ്ങളുടെ അണികൾ ഒന്നടങ്കം അണിനിരക്കുന്ന ഒരു പ്രകടനം, അല്ലെങ്കിൽ ഒരു പൊതുയോഗം ചെറുവിക്കര മൈതാനത്ത് തന്നെ ആയിക്കോട്ടെ. എത്ര പേര് വരും ഒന്ന് നോക്കാം. എത്ര പേര് വരും സാറേ? ഒരു 30-40 പേരൊക്കെ വരും. 30,000? 40,000? ഓ, 1,000 ഒരു 30-40 വരും. അതൊന്നുമല്ല, ഗുണശേഖരൻ നയിക്കുന്ന പാർട്ടിയിൽ 100,000 പിന്നാലെ വരും. 100,000 പേരൊന്നും വേണ്ട, ഒരു 10,000 പേര് പങ്കെടുത്ത സീറ്റ് നിങ്ങൾക്ക് ഉറപ്പാ. ഓക്കെ, അപ്പോ അടുത്ത ആഴ്ച തന്നെ പൊതുയോഗം ചെറുവിക്കര മൈതാനത്ത്. നിങ്ങള് മുന്നണിയിലെ ഘടകകക്ഷികളെ എല്ലാവരെയും വിളിച്ചു. ഓക്കെ. ഗുണശേഖര സാർ എവിടെ? അകത്തുണ്ട്. നാണക്കേട് കൊണ്ടാ സാറേ
ഒന്ന് പുറത്തിറങ്ങ്. രണ്ട് ലക്ഷം അംഗങ്ങൾ തികച്ചതിന്റെ പൊതുയോഗത്തിന് കേവലം 30 പേർ മാത്രമാണ് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നും ചെറുവിക്കര മൈതാനത്ത് കളിക്കാൻ വരുന്ന കുട്ടികൾ ഇതിനേക്കാളുമുണ്ട്. നിങ്ങളുടെ പാർട്ടിയുടെ ശക്തിയെപ്പറ്റിയുള്ള അവകാശവാദങ്ങൾ തെറ്റാണെന്നല്ലേ ഇത് തെളിയിക്കുന്നത്? അത് പിന്നെ ഞങ്ങളുടെ അടിയുറച്ച പാർട്ടി പ്രവർത്തകർ ചില തിരക്കുകളിൽ പെട്ടത് കാരണമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കല്യാണം, കുറിക്കല്യാണം, വീട്ടുകൂടൽ, മരണം, സഞ്ജയനം, രോഗം, ആശുപത്രി വാസം എന്നീ പല കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് വരാൻ പറ്റാത്തത്. എന്റെ മോളുടെ കല്യാണം ഉണ്ടായിട്ടും ഞാൻ വന്നല്ലോ. ഇതാ കണ്ടോ, ഇയാളെ പോലുള്ളവരാണ് ആത്മാർത്ഥമായ DSP പ്രവർത്തകർ. ഏതായാലും പൊതുയോഗം നടക്കാത്ത സ്ഥിതിക്ക് നമുക്ക് കല്യാണം കൂടി കളയാം. കല്യാണം കഴിഞ്ഞു, അത് ഞാൻ കൂടി അറിയാതെ നടത്തി തന്നതിന് തനിക്കൊരു സമ്മാനം തരാൻ വന്നതാ. അയ്യോ, അച്ഛനറിയാതെ മോളുടെ കല്യാണം നടന്നോ? എങ്ങനെ? നിങ്ങളുടെ പാർട്ടിക്കാര് വീട്ടിൽ വന്നു, എന്റെ മോളുടെ ഫോൺ എടുത്ത് ഏതോ നമ്പറിലേക്ക് മിസ് കോൾ അടിച്ചു. ശരി, വന്നത് നിങ്ങളുടെ യുവജന നേതാവ് കൃഷ്ണനാഥും കൂട്ടരുമാ. മിസ് കോൾ അടിച്ചത് ഓന്റെ ഫോണിലേക്കും. ഓഹോ, എന്റെ മോളെ ആ മഹാഭാവി വളച്ചെടുത്തു. ഓള് ഓന്റെ കൂടെ പോയി. ഇപ്പൊ രജിസ്റ്റർ ഓഫീസിൽ കല്യാണം നടക്കും ചെയ്തു. അതൊരു നല്ല കാര്യമല്ലേ? 5 പൈസ ചെലവില്ലാതെ മോളുടെ കല്യാണം നടന്നില്ലേ? ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്ന പാർട്ടിക്കാരന്റെ കൂടെ പോയതാണോ നല്ല കാര്യം? താനും തന്റെ ഒരു മിസ് കോൾ മെമ്പർഷിപ്പും. മിസ് കോൾ അടിച്ചാണോ പാർട്ടി വളർത്തുന്നത്? പിന്നെ എന്തടിച്ചാണോ? തന്റെ പാർട്ടിക്കാരടിച്ച ഓരോ മിസ് കോളിനും ഓരോ ആടി വീതം കിട്ടണം. എങ്കിലേ പഠിക്കൂ.